ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. വാഴപ്പൂ കൊണ്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതാ ഈ ഒരു വാഴപ്പൂ എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വാഴമാണി എന്നും പറയും. ഇതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ വിടർത്തി അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ പൂക്കൾ എടുക്കുകയാണ് ആദ്യം തന്നെ. കണ്ടോ, ഇതുപോലെ ഇത് നമുക്ക് എത്ര എടുക്കാൻ പറ്റുമോ അത്ര തന്നെ നമ്മളിങ്ങനെ എടുക്കുകയാണ് ഇതിൽ നിന്ന്. അതിനുശേഷം അതിൻ്റെ കാമ്പും പിന്നെ നീട്ടത്തിലുള്ള ആ ഭാഗവും നമ്മൾ വേർപെടുത്തി എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഓരോ ഭാഗങ്ങൾ എടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഇങ്ങനെ പൊളിക്കാൻ പറ്റാത്ത ഭാഗം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുകയാണ്. കണ്ടോ, അതെ ഇതുപോലെ. ഇതിപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇതുപോലെ പൂക്കൾ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ വിടർത്തി കൊടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ കാമ്പും പിന്നെ ഈ താഴ്ഭാഗം അങ്ങോട്ട് എടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് മുഴുവനായിട്ട് വടക്കായിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് ഇങ്ങനെ കൊത്തി കൊത്തി നമ്മൾ ഒന്ന് നുറുക്കി കൊടുക്കണം അത് ലാസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഇതുപോലെ എടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണത്. കണ്ടോ, അതെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ എടുത്തു കൊടുക്കുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് കൊടുക്കാവുന്നതാണിത്. നമ്മളിപ്പോൾ ഇത് ഉപ്പേരിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കാൻ ചാൻസ് ഇല്ല. വാഴമാണിയൊക്കെ ഇങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ കഴിച്ചോളും. സോ ബാക്കി ഭാഗങ്ങളും കൂടി ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ കണ്ടോ, ഇത് അങ്ങനെ തന്നെ ഇടാവുന്നതാണ് കേട്ടോ. ഇതിന്ന് കാമ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് കഞ്ഞി വെള്ളത്തിൽ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് വയ്ക്കുകയാണ് കുറച്ച് നേരം. കണ്ടോ, കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അതിനുശേഷം ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൂട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്, ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഇത് ഇതുപോലെ. പിന്നെ ഇതിനാവശ്യമുള്ളത് വടപ്പരിപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കടലപ്പരിപ്പ് എടുക്കാവുന്നതാണ്. ഇത് ഏകദേശം 200 ഗ്രാമോളം പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാനിടുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ തന്നെ അത് കുതിർന്ന് കിട്ടും. പിന്നെ ഇതുപോലെ ചുവന്നുള്ളി പൊടി പൊടിയായിട്ട് അരിയണം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പ് ഏകദേശം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിതുപോലെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഗ്രൈൻഡറിൽ അടിച്ചെടുക്കുകയാണ്. മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. ഗ്രൈൻഡറിൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് വേഗം അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ തന്നെ ഉപ്പിടുകയാണ്. ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം ഈ പരിപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, അല്ലെങ്കിൽ ആ കല്ലിൽ ഇങ്ങനെ ജസ്റ്റ് അതിങ്ങനെ സ്റ്റക്കായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒട്ടും ഇതിൽ ചേർക്കുന്നില്ല. വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. കണ്ടോ, അതിപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ദ ഈ ഒരു ടെക്സ്ചറിലാണ് ഞാൻ അരച്ച് എടുത്തിരിക്കുന്നത്. കണ്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ ഫൈനായിട്ട് അരയേണ്ട, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ദ ഈ ഒരു ടെക്സ്ചറിൽ അരച്ചാൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളി അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇതിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വാഴപ്പൂ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് അതും അതുപോലെ തന്നെ ഒരു കൈപ്പിടിയോളം പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, കുതിർത്ത പരിപ്പ്. അതും പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട്. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ ഫെർമെൻറ്റൊന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് കുതിർന്ന് കിട്ടാനുള്ള ആ ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഉള്ളിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് മിക്സാവും. കണ്ടോ, ഇതായതുപോലെ നമ്മളിപ്പോൾ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഒട്ടും വെള്ളം ആഡ് ചെയ്യരുത്. നമ്മളിപ്പം പരിപ്പൊക്കെ അരയ്ക്കാനിട്ടപ്പോഴും നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഗ്രൈൻഡറിലേക്ക് ഇട്ടത്. മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. വെള്ളം ഒട്ടും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് വടയുടെ ഷേപ്പിലാക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉപ്പ് ഈ സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പൊടിയുപ്പ് ആഡ് ചെയ്താൽ മതി. നമ്മളിതിനെടുക്കുന്ന പരിപ്പ് 2 തരത്തിലുണ്ട്. ഒന്ന് വടപ്പരിപ്പുണ്ട്, പിന്നെ സാധാ കടലപ്പരിപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതുപോലെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ,
നല്ല ചൂടായ എണ്ണയിലേക്ക് അതിനുശേഷം ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഞാൻ ഏകദേശം ഒരു ട്രിപ്പിലൊരു 6 ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള മാവ് കൂടെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 200 പരിപ്പാണ് എടുത്തിരുന്നത്, വടപ്പരിപ്പ്. അതിന് ഏകദേശം ഒരു 30-35 വട കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് വട ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ ഇത് ഇത്തിരി കുറച്ച് വലുതാക്കിയിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് എണ്ണയിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ദാ ഈ ഒരു ടെക്സ്ചറിൽ. സോ വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ടീ ടൈം സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.